ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും എൻ്റെ മക്കളുടെ ജീവിതത്തിലും ചെയ്ത വലിയ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനിവിടെ മലബാറിലേക്ക് വരുന്ന മുമ്പ് കോട്ടയം ജില്ലയിലെ പാലായിലെ രാമപുരം എന്ന സ്ഥലത്താണ് ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ അത്യാവശ്യം ഭക്തിയുള്ളവരും ദൈവ ഭയമൊക്കെ ഉള്ളവരായിരുന്നു. എന്നിരുന്നാലും അമ്മയുടെ മതപരമായ കാര്യങ്ങളും ഭക്തി ജീവിതമൊക്കെ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പണ്ട് അന്നത്തെ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ടി വിയോ മൊബൈലോ ഒന്നും ഇല്ലാത്തൊരു കാലം, സന്ധ്യയായാൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും കൊന്ത ചൊല്ലുകയൊക്കെ ചെയ്തിരുന്നു. മിക്കവാറും 6 മാസം എങ്കിലും വണക്കമാസം എന്നൊരു പ്രാർത്ഥന സംവിധാനം അന്നുണ്ടായിരുന്നു. ഇന്നത്തെ പിള്ളേർക്ക് അതൊക്കെ അറിയാവോ ഇല്ലെന്ന് അറിയില്ല. അങ്ങനെ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയും ആ ആചാരാനുഷ്ഠാനങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ആത്മീയ മേഖലയിൽ മുതൽക്കൂട്ടായി വന്നത്. അതൊക്കെ ഇന്നും കൈവിടാതെ സൂക്ഷിക്കുന്നുണ്ട്. 1970 ഞങ്ങൾ മലബാറിലേക്ക് വരുന്നത്. വന്നത് ഒരു മലം പ്രദേശമായിരുന്നു, യാത്രാ സൗകര്യമൊക്കെ ഒത്തിരി കുറഞ്ഞൊരു സ്ഥലം. എന്നിരുന്നാലും 1978 ആയപ്പോഴേക്കും ഒരു നവീകരണ ധ്യാനത്തിലൂടെ ഈശോയുടെ അമ്മ പരിശുദ്ധ അമ്മയും ഒരു പ്രത്യേക ഞങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. തുടർന്ന് അങ്ങോട്ട് അന്ന് മുതൽ ഇന്ന് വരെയും മാതാവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ദിവസവുമില്ല. ഇന്നൊക്കെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ച് രാവിലെ മാതാവിനോട് പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിച്ചാൽ രാത്രിയിൽ കൊന്ത നമസ്കാരം എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ടാണ് ഇന്ന് ഞങ്ങളൊക്കെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നത്. അങ്ങനെ വയലട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് 2007 ആയപ്പോഴേക്കും ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് സ്ഥലം വിറ്റ് വന്ന് താമസിക്കുകയാണ് ഉണ്ടായത്. ഈ 2007 മുമ്പ് 1992 ശാലോം തുടങ്ങിയപ്പോൾ ശാലോമിൽ ആദ്യമൊക്കെ എനിക്ക് വലിയ മടുപ്പായിരുന്നു. ഒരു 2-3 ആഴ്ച അവിടെ ശുശ്രൂഷയ്ക്ക് പോകാൻ മടിയായിരുന്നു. അത് കഴിഞ്ഞ് പോവുകയും പിന്നെ ശാലോമായിട്ട് ഒത്തിരി അടുത്ത് ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. ഞങ്ങൾ കൂരാച്ചെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വയലടയിലേക്ക് 1-5 കിലോമീറ്റർ കിഴുക്കാന്തൂക്കായ കാട്ടിലൂടെ വേണം കയറി പോകാൻ. രാത്രിയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ 10-15 പേര് കൊന്തയൊക്കെ ചൊല്ലി പാട്ടൊക്കെ പാടി വലിയ സന്തോഷത്തിൽ. അന്നൊക്കെ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോ സാഹചര്യത്തിലും ഓരോ നിമിഷങ്ങളിലും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിലെല്ലാം അമ്മയുടെ ആ സംരക്ഷണവും പരിപാലനമൊക്കെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള ആ പ്രാർത്ഥനയും ബന്ധമാണ് എനിക്ക് ഏറ്റവും
ഏത് സാഹചര്യത്തിലും എന്നോട് സഹകരിക്കുന്ന ഒരു ജീവിത പങ്കാളി എനിക്ക് ലഭിച്ചു. ജീവിത പങ്കാളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ അത്യാസന്നമായി കിടക്കുമ്പോഴും രോഗാവസ്ഥയിൽ കഴിയുമ്പോഴൊക്കെ വളരെ അത്ഭുതകരമായ രീതിയിൽ അവരെ ശുശ്രൂഷിക്കാനും അവരെ നോക്കാനൊക്കെ പുള്ളിക്കാരത്തിക്ക് സാധിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തെ പറ്റി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറേശ്ശേയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. മാതാവിനോട് നിത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകമായിട്ട് ചേർന്ന ഒരു ജീവിത പങ്കാളിനെ ലഭിക്കണമെന്നും നല്ലൊരു കുടുംബജീവിതം കഴിച്ചു വെക്കാൻ മാതാവിനോട് നിത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ മാതാപിതാക്കൾ പറഞ്ഞു തന്ന അവിശ്വാസവും പ്രാർത്ഥന ചൈതന്യവും അത് എന്നും ജീവിതത്തിനൊരു കൂട്ടായിരുന്നു. ഒരു സന്ധ്യാവേളയിൽ കുടുംബ പ്രാർത്ഥന ഒരിക്കലും തന്നെ മുടക്കാറില്ല. അതുപോലെ ആദ്യകാലത്തൊക്കെ മാതാവിൻ്റെ ആ വണക്കുമാസവും അതിലൊക്കെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലത് വലിയ ആഘോഷമായിട്ടാണ് അത് സമാപിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 1976 ഏപ്രിൽ മാസമായപ്പോഴേക്കും വിവാഹത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി കോടഞ്ചേരിക്കടുത്ത് കുപ്പായക്കോട് ഇടവകയിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിത പങ്കാളി എനിക്ക് ലഭിച്ചു. എൻ്റെ കൂടെ കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടിലും ഞാൻ ഏത് മേഖലയിൽ കടന്നു പോയാലും ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഒരു മലമ്പ്രദേശമാണ്. അമ്മയുടെ മുകളിൽ കന്നുകാലിയൊക്കെ ഉള്ളപ്പോൾ പുല്ല് മുറിക്കാനൊക്കെ പോകുമ്പോഴും വിറകിന് പോകുമ്പോഴും ഏത് സാഹചര്യത്തിലും എന്നോട് സഹകരിക്കാനും കഷ്ടപ്പെടാനും യാതൊരു പരാതിയുമില്ലാതെ അതിനെല്ലാം സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എനിക്ക് ഭാര്യയായിട്ട് തന്നത്. ഞങ്ങൾ വളരെ സന്തോഷത്തിൽ കുടുംബജീവിതം കഴിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾക്ക് 3 മക്കളുണ്ടായി. 3rd മകനാണ്, അവനിപ്പം ചാലക്കുടിയിൽ ഒരു പാല് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 2nd മകൾ ഇവിടെ അടുത്ത് തന്നെയാണ് കെട്ടിച്ചിരിക്കുന്നത്. 3rd മകൾ SH കോൺവെൻറ്റിലെ സിസ്റ്ററാണ്. യഥാർത്ഥത്തിൽ നസ്രത്തിലെ കൊച്ചു കുടുംബം പോലെ ഞങ്ങൾ വളരെ സന്തോഷത്തിൽ വളരെ സമാധാനത്തിൽ പോകുന്നു. എല്ലാ ദിവസവും രാവിലെ ദിവ്യബലി പങ്കെടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. അതും കുർബാന അങ്ങനെ മുടങ്ങാറില്ല, എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ പോകും. പിന്നെ സന്ധ്യാവേളയിൽ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൊന്തയിൽ പ്രാർത്ഥിക്കും. പിന്നെ നവീകരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് ലഭിച്ച ആ പ്രത്യേക വിശ്വാസം ചൈതന്യം അനുസരിച്ച് പാട്ടൊക്കെ പാടി സ്വയംപ്രേരിതമായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തി മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തിയാണ് ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന നടക്കുന്നത്. കൊന്തയിലുമ്പം പ്രത്യേകമായിട്ടും മാതാവിനോട് 3-5 രഹസ്യത്തിനും 5 നിയോഗങ്ങൾ വെച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. 3rd ആൺകുട്ടി, 2nd പെൺകുട്ടി, 3rd പെൺകുട്ടി. മക്കളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുത്ത് അവരെ നിറവൊഴുക്കി വിടേണ്ട സമയമായി. ആദ്യം ജീവിതാന്തസ് പ്രവേശിച്ചത് ഇളയ മകളാണ്, ടിൻഡു. അവൾ ഇപ്പോൾ ഒരു സിസ്റ്ററായി കോഴിക്കോട് പ്രൊവിൻഷ്യൽസ് ഹൗസിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ 3rd മകൻ്റെയും മകളുടെയും വിവാഹത്തിന് ഏറെ സാമ്പത്തിക ഭാരത്തിൽ കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് അവരുടെ വിവാഹം നടത്താനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പരിശുദ്ധ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഈ 2 മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ജപമാല അർപ്പിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ശനിയാഴ്ചകളിൽ 153 മണി ജപം ചൊല്ലി ആയിരുന്നു ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മകളുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു. മകൻ്റെ അത് മാറ്റി വെച്ചുകൊണ്ട് ഇവളുടെ വിവാഹം നിശ്ചയിച്ചു. എന്നാൽ ആ വിവാഹത്തിന് ആവശ്യമായ പണം സ്വരൂപിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണവും ഒരു കയ്യിൽ ജപമാലയും ഏന്തിക്കൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ തിരുമുമ്പാകെ മുട്ടമേൽ നിന്നുകൊണ്ട് കയ്യിൽ വിരിച്ചു പിടിച്ച് മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. മകളുടെ വിവാഹം നിശ്ചയിച്ച 11 സെപ്റ്റംബർ 9
അവളുടെ വിവാഹത്തിന് ആവശ്യമുള്ള പണവും മിച്ചമുള്ള പണവും ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ 2002 സെപ്റ്റംബർ 9 മകളുടെ വിവാഹവും ഒക്ടോബർ 29 മകൻ്റെ വിവാഹവും നടന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം, മക്കളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും ഏറെ സമാധാനത്തിലും സന്തോഷത്തിലും പോകുന്നതിന് കാരണം പരിശുദ്ധ മാതാവിൻ്റെ വലിയ അനുഗ്രഹവും മാതാവിന് ഞങ്ങളോടുള്ള കരുതലുമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എൻ്റെ കുടുംബജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത രണ്ട് സംഭവങ്ങൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സാന്നിധ്യത്തിലൂടെ അമ്മയുടെ അനന്തമായ കൃപയാൽ ലഭിച്ച് ഞാൻ ഓർക്കുകയാണ്. 2003 എൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയായി. അവൾ 2-3 പ്രാവശ്യം ഗർഭമായത് അലസിപ്പോയി. പിന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ജോലി ചെയ്യുന്ന ചാലക്കുടിയിലേക്ക് അവളെയും കൂടെ കൊണ്ടുപോയി അവിടെ ഒന്നിച്ചവർ താമസിക്കുന്നു. ക്രമേണ വീണ്ടും അവൾ ഗർഭിണിയായി. ആദ്യത്തെ പോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അവൾക്ക് അനുഭവപ്പെട്ടു. കൃത്യ 6 മാസം 15 ദിവസം ആയപ്പോഴേക്കും മകൾ പ്രസവിക്കുന്നു. സെൻറ് ജെയിംസ് ആശുപത്രിയിലായിരുന്നു ഇവളെ ആദ്യം പ്രവേശിപ്പിച്ചത്. അവിടെ ചെന്ന് പ്രസവമെല്ലാം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ജീവനില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഡോക്ടർമാർ വളരെയേറെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയെല്ലാം ചെയ്ത് 1 മാസത്തിലധികം ICU കുഞ്ഞിനെ ഇങ്കുബേറ്ററിൽ കിടത്തി ശുശ്രൂഷിച്ചു. ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നൊരു കാര്യം, ഇവർ അമ്മയും മകളും കൂടെ ഈ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഓടി നടക്കുകയും ചെയ്യുമ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, ഈ ആശുപത്രിയുടെ താഴെ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, അത് അത്ഭുതസിദ്ധിയുള്ള രൂപമാണ്, അതിന് മുമ്പിലൊരു വിളക്കുണ്ട്, ആ വിളക്കിൽ എണ്ണയൊഴിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടും. അങ്ങനെ പല അനുഭവങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഭാര്യയും മകളും കൂടെ ആ രൂപത്തിൻ്റെ മുമ്പിൽ എണ്ണയൊഴിച്ച് തീക്ഷ്ണമായിട്ട് പ്രവർത്തിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി 9 ദിവസം കഴിഞ്ഞപ്പം കുഞ്ഞിന് നല്ല ചലനശേഷി ഉണ്ടാകുകയും അങ്ങനെ 1 മാസം ഇങ്കുബേറ്ററിൽ കിടത്തിയതിന് ശേഷം കുഞ്ഞ് നല്ല ആരോഗ്യവതിയായിട്ട് പുറത്തു വരികയും ചെയ്തു. ഇന്ന് ആ കുട്ടി വളരെ ആരോഗ്യവതിയായിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മെടുക്കത്തിയാണ്, ഒരു കുഴപ്പമില്ല. അതിനുശേഷം അവനൊരു ഒരു കുട്ടിയും കൂടി ഉണ്ടായി. September 13 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടായ സമയമാണ്. എൻ്റെ 2-ാമത്തെ മകൾക്ക് ഒരു പനി വന്നു. സാധാരണ പനി പോലെ വന്നു, പ്രാഥമിക ചികിത്സകളൊക്കെ നടത്തി, കുറഞ്ഞില്ല. അത് പനി കൂടുതലായി താമരശ്ശേരിയിലുള്ള ചാവറ ആശുപത്രിയിൽ കൊണ്ടുപോയി. ചാവറ അഡ്മിറ്റ് ചെയ്തു. അവർക്കും ശരിക്കും രോഗത്തെ നിയന്ത്രിക്കാനോ കണ്ടുപിടിക്കാനോ കഴിഞ്ഞില്ല. അവർ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അന്ന് ഞാനൊരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു സമയമായിരുന്നു. രാത്രി 8 മണിയായി വീട്ടിൽ വരുമ്പം, അപ്പോഴും മകളെ കൊണ്ട വിവരം അറിയാമായിരുന്നെങ്കിലും ഞാൻ പോയിരുന്നില്ല. ബാക്കിങ്ങനെ കൂടുതലായ വിവരമൊന്നും ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയില്ല. രാത്രി എന്നെ ഫോൺ വിളിച്ച് ഒരു സുഹൃത്ത് അറിയിക്കുന്നു. ആ സുഹൃത്തിൻ്റെ വണ്ടിക്ക് ഞാനും ആ സുഹൃത്തും കൂടെ കോളേജിലേക്ക് പോകുന്നു. വഴിയിൽ വെച്ച് ഞാൻ അയാളോട് എന്താണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അയാളൊന്നും പറയുന്നില്ല. നല്ല സ്പീഡിൽ അയാൾ വണ്ടി വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവം ഉണ്ടെന്ന്. അപ്പോഴും ഞാൻ എൻ്റെ കീശലുണ്ടായിരുന്ന കൊന്തയെടുത്ത് പ്രാർത്ഥിക്കുന്നുമുണ്ട്, കരയുന്നുമുണ്ട്. വളരെയേറെ വേദനയോടുകൂടി ആശുപത്രിയിലെത്തി. അവിടെ ചെന്നപ്പോഴേക്കും കാഷ്വാലിറ്റിയിൽ നിന്ന് ICU പ്രവേശിപ്പിച്ചു. ICU ആരെയും കയറ്റുകയില്ല. ഞാൻ നിർബന്ധം പറഞ്ഞപ്പോഴെന്നെ കയറ്റി വിട്ടു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊന്തയല്ലാതെ മറ്റൊന്നും എനിക്ക് കൊടുക്കാനില്ലായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ച് ഇനി മരിക്കുകയാണെങ്കിൽ ആത്മാവെങ്കിലും സ്വർഗത്തിലെത്തട്ടെ എന്ന് വിചാരിച്ച് കൊന്തയെടുത്ത് മകളുടെ കൈ കൊടുത്തു. മകളത് പിടിച്ചു. ഏതായിരുന്നാലും ഒരു 9 ദിവസം ICU വെൻറ്റിലേറ്ററിലൊക്കെ കിടന്ന് ഒരുപാട് ചികിത്സ നടത്തി. അവൾ സുഖം പ്രാപിച്ചു. ആ സമയത്ത് ഏറ്റവും
വേദനാജനകമായത് 17 ബെഡ്ഡമറ്റാണ് ഉണ്ടായിരുന്നത്, അതിൽ 16 ബെഡ് കിടന്നവരും മരിച്ചാണ് പുറത്തേക്ക് ഇറക്കിയത്. അപ്പോൾ അടുത്ത് ഇറക്കുന്നത് ഞങ്ങളുടെ മകളായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ഭാര്യയും ഞാനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് അതിൻ്റെ വെളിയിൽ തന്നെ കഴിഞ്ഞുകൂടി. അങ്ങനെ 9 ദിവസം കഴിഞ്ഞു അവൾക്ക് നല്ല സൗഖ്യം കിട്ടി. അങ്ങോട്ട് അബോധാവസ്ഥയിൽ എടുത്തുകൊണ്ട് പോയ കക്ഷി നടന്നാണ് അവിടെ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഇന്ന് സുഖമായിട്ട് ഞങ്ങളോട് ജീവിക്കുന്നു. 2013 സെപ്റ്റംബർ 25 എനിക്കൊരു പനിയെ തുടർന്ന് കൂടുതലാവുകയും ചാവറ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവിടുന്ന് കൂടുതലായിട്ട് അവരെന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചു. പലവിധ ടെസ്റ്റുകൾ നടത്തിയിട്ടും രോഗം എന്താണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനമാണ് രോഗം എലിപ്പനിയാണെന്ന് തിരിച്ചറിയുന്നത്. അവരെന്നെ അവിടെയുള്ള ICUയിലേക്ക് കയറ്റി. അവിടുന്ന് മരണത്തോട് മല്ലടിച്ചിരുന്ന എൻ്റെ അടുത്തേക്ക് എൻ്റെ ചാച്ചൻ ഒരു കൊന്ത കൊണ്ടുപോയി കയ്യിൽ പിടിച്ചു തന്നിട്ട് ഇതിൽ മുറുകെ പിടിച്ച് നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കൂടുതലാവുകയും മെഡിക്കൽ കോളേജിലെ MICUയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ കൊന്തയും പിടിച്ച് ഞാൻ ആ കട്ടിലിൽ കിടക്കുമ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ഇത് മുത്തുകളൊന്നും കയ്യിൽ പിടിക്കാൻ പാടില്ല, ഇത് പുറത്തേക്ക് കൊടുക്കണം, ഇത് വലിയ കൂടുതൽ രോഗമുള്ളവരെ കിടത്തുന്ന സ്ഥലമാണ്, അണുബാധയുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് കയ്യിൽ പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത് നിന്ന് അറ്റൻഡർ അത് ആ കുഞ്ഞിൻ്റെ കയ്യിലിരുന്നോട്ടെ, അവളുടെ മനസ്സിൻ്റെ സമാധാനമല്ലേ എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ വീണ്ടും നിന്നു. അപ്പോൾ മുതൽ ഞാൻ മാതാവിനോട് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മരുന്നുകൾ ഡോക്ടർമാർ കയറ്റിയാലും മരുന്ന് കയറാതെ അവരെന്നെ അവിടെ ഉപേക്ഷിച്ച് കിടത്തുകയായിരുന്നു. വീണ്ടും ഡോക്ടർമാർ മരുന്ന് വന്ന് 2 ദിവസം കഴിഞ്ഞ് കയറ്റിയപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് മരുന്ന് കയറുകയും മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ രോഗം മാറുകയും ചെയ്തു. എന്നെ ICUയിൽ നിന്നും 9 ദിവസങ്ങൾക്ക് ശേഷം പുറത്തിറക്കിയപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലിരുന്ന മുത്തിൻ്റെ ശക്തി എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അത് കൊന്തയാണ്, ഞാൻ അതിൽ നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തതെന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, മാതാവാണ് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുത്തിന് വലിയൊരു ശക്തിയുണ്ട്, കാരണം ഇത്രയും വലിയ മാരകമായ രോഗത്തിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു. ഡോക്ടർ വീട്ടിലേക്ക് പോരുമ്പോൾ പറഞ്ഞത്, ഈ രോഗം വന്ന ഒരു വ്യക്തിക്ക് സാധാരണ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകും, ഒരു വശം തളർന്നു പോകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാകാം. മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹത്താലും മാതാവിൻ്റെ അനുഗ്രഹത്താലും എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന പ്രദേശം വളരെയേറെ പ്രതികൂല സാഹചര്യങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യാജചാരായം ഉണ്ടാക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെ അടുത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുകൾ ആദ്യകാലത്തുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളെല്ലാ സമയവും സന്ധ്യയ്ക്ക് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കും. ചെറുപ്പം മുതലേ കിട്ടിയ വിശ്വാസം അനുസരിച്ച് ഒരു ഉത്തമ സുഹൃത്തിനെ പോലെ, സ്വന്തം അമ്മയെപ്പോലെ മാതാവ് എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ച് 2 വർഷത്തിനുള്ളിൽ ആ വ്യാജ ചാരായത്തിൻ്റെ എല്ലാ പ്രസക്തിയോടെ തീരുകയും ഇന്ന് ആ പ്രദേശത്ത് അങ്ങനെയൊരു സംഭവം പോലുമില്ല. ഒരുപാട് പേര് ഞങ്ങളുടെ മാതാവിനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടി നിർത്തിയവരുണ്ട്. സമാധാനത്തിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. പണ്ട് മദ്യപിച്ച് വഴക്കുണ്ടാക്കി നടന്നവരും നല്ല പണിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. എന്നും മാതാവിൻ്റെ മധ്യസ്ഥം ഞങ്ങൾക്ക് ആ കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഇവിടെ വന്നെങ്കിലും ഞെരുക്കമായിരുന്നു, ഞങ്ങൾക്ക് നല്ലൊരു വീടില്ലായിരുന്നു. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എന്നും ഞങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി. അത് തറ കെട്ടാനുള്ള സൗകര്യങ്ങളുണ്ടായി. ഈ തറ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തും രാത്രിയിൽ ഞങ്ങളുടെ ഓരോ മുറിയുടെയും അവിടെ പോയി ഞങ്ങൾ ഓരോ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പണി യഥാർത്ഥത്തിൽ മാതാവ് തന്നെ നേരിട്ട് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ആ മേൽനോട്ടം വഹിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പണി അമ്മ തന്നെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ വീട് നല്ലൊരു വീടുണ്ടായി. വലിയ കടബാധ്യമൊന്നുമില്ലാതെ വീടുണ്ടാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം അതിനടുത്ത് മറ്റ് ഒരാളിൻ്റെ കൈവശം ഒരു ഭൂമിയുണ്ടായിരുന്നു. അത് ഞങ്ങൾ വാങ്ങുകയും അവിടെ 2 മുറി പീടിയുണ്ടാക്കുകയും ഒരു ചെറിയ കച്ചവടം നടത്തുകയും ചെയ്തു. എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഞങ്ങൾക്ക് മാതാവിൻ്റെ സാന്നിധ്യവും മാധ്യസ്ഥവും വലിയ സഹായവും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്, ഞങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പല ശുശ്രൂഷകളുണ്ട്, നവീകരണ ശുശ്രൂഷയിലുണ്ട്, KST യിലൊക്കെ
ചെറിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ ശാലവുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞങ്ങളുടെ ഇടവക സമ്പൂർണ്ണ ശാലം ഇടവകയാണ്. 125 പേപ്പറ് കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം വ്യക്തികളോട് മേടിച്ചിട്ട് ഏതെങ്കിലും കക്ഷികളോട് മൊത്തമായിട്ട് 1-2 മാസത്തെ പൈസ സ്പോൺസർ ചെയ്യിക്കുകയും അങ്ങനെ പേപ്പർ എല്ലാവർക്കും കൊടുക്കുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകുന്നു. പിള്ളേരാണെങ്കിലും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. മകന് 2 കുട്ടികളും സുഖമായിട്ടൊരു ജോലിയൊക്കെ ആയിട്ട് പോകുന്നു. മകൾക്കൊരു ചെറിയ ജോലിയുണ്ട്. അവനും നല്ല അധ്വാനശീലനാണ്. 2 മക്കൾ അവർക്കും ഉണ്ട്. അവരെല്ലാത്തിനും മുമ്പിലാണ്. അതുപോലെ ഇളയ മകൾ സിസ്റ്റർ കോഴിക്കോടാണ്. ക്രിസ്ത്യൻ ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് പോകുന്നു. എല്ലാ മേഖലകളിലും എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, എൻ്റെ അമ്മ കുഞ്ഞുനാളിൽ പഠിപ്പിച്ച ഒരു സുഹൃദ ജപം. ഒരുപാട് കാലം സുഹൃദയം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ. ഞാൻ മനസ്സിലാക്കി എൻ്റെ അമ്മ എൻ്റെ അമ്മയും ആശ്രയമ ജാത്തിൻ്റെ അമ്മയാണെന്ന്. എത്രയോ കാലം കഴിഞ്ഞാണ് മനസ്സിലാകുന്നത് നമ്മുടെ സ്വർഗത്തിലുള്ള അമ്മയാണ് എൻ്റെ അമ്മ എൻ്റെ ആശ്രയം. ഇന്നും അമ്മയുടെ ആശ്രയം കൊണ്ടാണ് ഞങ്ങൾ ഏത് കാര്യങ്ങളിലും ഇറങ്ങുന്നതും കാര്യങ്ങൾ വിജയിക്കുന്നതും. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഈ മാധ്യസ്ഥവും സാന്നിധ്യവും ഇന്നും 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയായിരുന്നോ അതേപോലെ ഇന്നും അമ്മ നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാവിധ വണക്കങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ.